വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞു. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു സന്ദേശം, ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ്, ഒരു വലിയ കർത്താവിൻ്റെ ദാസന് ഒത്തിരി ദൈവദാസന്മാർക്ക് ആ വീഡിയോ ക്ലിപ്പ് രാവിലെ അയച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ എനിക്കും അയച്ചു തന്നു. അങ്ങനെ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കണ്ടു, എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. ആ വീഡിയോ ക്ലിപ്പിന് പിന്നെ അദ്ദേഹം ഒരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്, യേശു നിൻ്റെ പുറകെ ഓടി വരണം. എല്ലാ കുഞ്ഞുങ്ങളും പറഞ്ഞാട്ട്, യേശു നിൻ്റെ പുറകെ ഓടി വരണം, ജീസസ് മസ്റ്റ് റൺ ബിഹൈൻഡ് യു. നിങ്ങൾ യേശുവിൻ്റെ പുറകെ ഓടണം എന്നല്ല ഞാൻ പറഞ്ഞത്, യേശു നിങ്ങളുടെ പുറകെ ഓടി വരണം. എന്താ വീഡിയോ എന്നറിയാം? ആ വീഡിയോ ഇങ്ങനെയാണ്. സാർ സി വി രാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാർ സി വി രാമൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒക്കെ അതൊക്കെ അദ്ദേഹം തുടങ്ങിയതാണ്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒക്കെ അദ്ദേഹം തുടങ്ങിയതാണ്. പിന്നെ ശാസ്ത്രജ്ഞന്മാരെ ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. സാർ സി വി രാമൻ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരിൽ വളരെ വലിയ പേരുകളിൽ ഒന്നാണ്. അദ്ദേഹം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറേ ജൂനിയർ സയൻറ്റിസ്റ്റുകളെ വേണം. അപ്പോൾ പരസ്യമൊക്കെ കൊടുത്തു, കുറേ പേർ ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു കേട്ടോ, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പിന്നെ മൂന്ന് പേരെ മാത്രം സെലക്ട് ചെയ്തു, ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ സി വി രാമനെ പിന്നെ തൻ്റെ റൂമിൽ നിന്ന് കോറിഡോറിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് കറങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ മുംബൈ ഇൻ്റർവ്യൂവിന് വന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ സി വി രാമന് പെട്ടെന്ന് തോന്നി ഇവൻ ചിലപ്പം പിന്നെയും അന്വേഷിച്ച് വന്നതായിരിക്കും, സെലക്ട് ആയോ എന്ന് അറിയാൻ വേണ്ടി, റിസൾട്ട് അറിയാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പോൾ സി വി രാമൻ ഈ ചെറുക്കനെ വിളിച്ചിട്ട് ഇനി വരാം പറഞ്ഞു, വരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു, സോറി യു ആർ നോട്ട് സെലക്റ്റഡ്, നീ ഇവിടെ കറങ്ങണ്ട, പൊയ്ക്കൂ, നീ സെലക്റ്റഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെട്ടെന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു, സാർ അതിനു വേണ്ടിയല്ല ഞാൻ വന്നത്, ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ യാത്രപ്പടി, അതായത് യാത്ര ബത്ത് എന്നൊക്കെ പറയത്തില്ലേ, എന്താ പറയുന്നത്, ട്രാവലിംഗ് അലവൻസ്, ഈ ഉദ്യോഗാർത്ഥികളായിട്ട് വരുന്നവർക്ക് ട്രാവലിംഗ് അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ക്ലർക്ക് മുമ്പ് ട്രാവലിംഗ് അലവൻസ് തന്നു. ഞാൻ ഇറങ്ങിപ്പോയപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് 5 രൂപ കൂടുതലാണ് തന്നത്, കണക്ക് തെറ്റിപ്പോയി. എനിക്ക് 5 രൂപ കൂടുതൽ എൻ്റെ കൈ വന്നു, ഞാനത് തിരിച്ചു കൊടുക്കാൻ വന്നതാണ്. വന്നപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ആയി, അതുകൊണ്ട് എനിക്കറിയത്തില്ല ഇതെവിടെ കൊടുത്തിട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ ഏതായാലും സാർ നിങ്ങളെ കണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്, 5 രൂപ എൻ്റെ കയ്യിൽ എക്സ്ട്രാ വന്നു, നിങ്ങൾ പിടിച്ചു, നിങ്ങളുടെ കൈ വെച്ചു എന്ന് പറഞ്ഞ് സി വി രാമൻ്റെ നേരെ ഈ 5 രൂപ നീട്ടിയിട്ട് ആ ചെറുക്കൻ പറഞ്ഞു, സാർ ഞാൻ എനിക്കറിയാം ഐ മേ നോട്ട് ബി സെലക്റ്റഡ്, ഞാൻ അതിനല്ല വന്നത്, ഈ 5 രൂപ തിരിച്ചു തരാൻ എന്ന് പറഞ്ഞ് 5 രൂപ കൈ കൊടുത്തിട്ട് ഈ ചെറുക്കൻ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് പോയി. ഈ ചെറുക്കൻ 4-5 പടി താഴേക്ക് ഇറങ്ങിയപ്പോൾ അകത്തെ മുറിയിലേക്ക് പോയ സി വി രാമൻ തന്നെ തിരിച്ചോടി വരുന്നു, ഇവൻ്റെ പുറകെ ഓടിയിട്ട് ഇവനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം, കാരണം നിന്നെക്കാട്ടിലും മിടുക്കൻ സയൻറ്റിസ്റ്റുമാരെ എനിക്ക് കിട്ടും, അത് ഈസിയാ, ഐ മേ ഗെറ്റ് ലോട്ട് ഓഫ് യങ് സയൻറ്റിസ്റ്റ് യുനോ ഹു ആർ ബെറ്റർ ദാൻ യു, ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഫെയ്ത്ത്ഫുൾ പീപ്പിൾ, പക്ഷേ വിശ്വസ്തന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് പുറകെ ഓടി. ആ ചെറുക്കൻ പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിട്ട് മാറി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? യേശു നിങ്ങളുടെ പുറകെ ഓടി വരണം, എനിക്ക് വിശ്വസ്തന്മാരെ വേണം. അപ്പം നമ്മൾ ശുശ്രൂഷ വേണോ? കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണോ? നിങ്ങൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കേണ്ട, നിങ്ങൾ യേശുവിനെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തരായിരിക്കുക. കർത്താവ് നിങ്ങളുടെ പുറകെ ഓടി വരും, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് പുറകെ ഓടി വരും.